ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ചെയ്തു, വീഡിയോ കണ്ട് അത് പ്രകാരം ചെയ്ത് നോക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് കറൻ്റ് റണ്ണിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഉണ്ടാക്കിയ വെബ്സൈറ്റിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ കറൻ്റ് ലൈവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടെംപ്ലേറ്റിനെ നമ്മുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഇതിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേജിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതായത് എലമെൻ്റർ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാം, പിന്നെ പുതിയൊരു പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ ഹെഡറിലെ ലോഗോ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഹെഡർ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫൂട്ടർ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കുറച്ച് കാര്യങ്ങൾ മതി നമുക്ക് ഒരുവിധം നല്ല രീതിയിലുള്ള രീതിയിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ വെബ്സൈറ്റായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കയറിയിട്ട് അത് കണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കല്ലേ, വേറെ സമയം നിങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 000 വെബ് ഹോസ്റ്റിൻ്റെ പേജിലേക്ക് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോം പേജ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക. നമ്മൾ ഏത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇമെയിൽ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ വിത്ത് ഗൂഗിൾ, കാരണം ഞാൻ ഗൂഗിളിൻ്റെ ജിമെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഡാഷ് ബോർഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റൊക്കെ കാണിക്കും. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ നമ്മുടെ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഇതാണ്. അപ്പം അതിൽ മാനേജ് വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് നമ്മുടെ 000 വെബ് ഹോസ്റ്റിൻ്റെ ഒരു സി പാനൽ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കൺട്രോൾ പാനലാണിത്. അപ്പോൾ ഇതിൽ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകണം. അപ്പോൾ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറാഫ് ടൂൾസ് വെബ്സൈറ്റ് എന്നൊരു പേര് കാണാം. ഈ പേര് നിങ്ങൾ കൊടുത്തതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരുന്നത് സെറാഫ് ടൂൾസ് വെബ്സൈറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ട് പുതിയ ടാബിലേക്ക് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് .000webhostapp.com എന്നിട്ട് അടിച്ചതിന് ശേഷം ഒരു /wp-admin ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ലോഗിൻ പേജിലേക്ക് ആയിരിക്കും നമുക്ക് പോവാം. കാരണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിം ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് വേണം നമുക്ക് ഇനി വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അവിടെ ഞാൻ ആ സമയത്ത് കൊടുത്തിരുന്നത് അഡ്മിനും പിന്നെ ഞാൻ ആ സമയത്ത് കൊടുത്ത പാസ്വേഡും എൻ്റർ അടിച്ച് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടാവും, കാരണം നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഓവർവ്യൂ തരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യണത് seraphtools.in എന്ന് പറയുന്ന ഡൊമൈനിലാണ് നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യണത്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലൊരു കാര്യം അടുത്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോവുക, സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് ജനറലിലേക്ക് പോവുക. ജനറൽ പോയതിന് ശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് അഡ്രസ് യു ആർ ഇതിങ്ങനെയാണ്, ഇത് ഇങ്ങനെ കിടുന്നോട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് seraphtools.in മാറ്റാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ അത് മാറ്റാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ എന്തെങ്കിലും എറർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എറർ വരണ്ട എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അത് ഡൊമൈൻ മാറ്റണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും മാറ്റാം. seraphtools.in മാറ്റി ഇനി സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഡാഷ്ബോർഡ് വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡും seraphtools.in എന്ന് പറയുന്ന ഡൊമൈനിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു മൊമെൻ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഒരിക്കൽ കൂടി നമ്മുടെ പാസ്വേഡ് യൂസർ നെയിം ചോദിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ഒന്നുകൂടി കൊടുക്കുക. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും seraphtools.in എന്ന് പറയുന്ന ആ ഡൊമൈനിൽ തന്നെ നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാം. എഡിറ്റ് ചെയ്യുന്നത്, ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എഡിറ്റ് ചെയ്യുന്നത്, ഈ ഒരു പേജുകളെ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ സെറാഫ് കൊടുത്ത് ഡോട്ട് ഇൻ്റെ ഡൊമൈനിലുള്ള ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാം, ഒന്ന് റീലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടാബിൽ വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ ലോഗിൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഹെഡർ ഇവിടെ കാണാൻ സാധിക്കും. പുതിയൊരു ഹെഡർ കണ്ടില്ലേ, ഈ ഹെഡറിൽ ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഏത് പേജാണോ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പേജിൽ പോയിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലായില്ലേ എന്തുകൊണ്ട് എഡിറ്റ് വിത്ത് എലമെൻ്റർ? നമ്മൾ ആ ഒരു സമയത്ത് എഡിറ്റ് വിത്ത് എലമെൻ്റർ, അതായത് എലമെൻ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡറാണ് ടെംപ്ലേറ്റ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചൂസ് ചെയ്തത്, അതുകൊണ്ടാണ് എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നുകൂടിയും അവർ യൂസറിനെയും പാസ്വേഡും ചോദിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് റിമെമ്പർ മീ എന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അഡ്മിൻ ഓക്കെ. അപ്പോൾ റിമെമ്പർ മീ എന്ന് അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ ഇടയ്ക്കിടയ്ക്ക് യൂസറിനെയും പാസ്വേഡും ചോദിക്കില്ല. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഹോം പേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എലമെൻ്ററിലേക്ക് കയറാണ്. അപ്പോൾ എലമെൻ്റർ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി നമ്മുടെ ഹോം പേജ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേജ്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ എലമെൻ്റേഴ്സ്, എലമെൻ്റർ എന്ന് പറയുന്ന പ്ലഗിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിലെ എലമെൻ്ററിൻ്റെ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം. അപ്പോൾ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റും ഓരോ കമ്പോണൻസും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുക. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗത്തിൽ പഠിക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ടെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് മനസ്സിലായോ? അപ്പോൾ അത്രയും സിമ്പിളാണ് ഇത് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇവിടെ എഡിറ്റ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? നമുക്ക് റൈറ്റ് സൈഡിൽ എഡിറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ വേറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ HTML ടാഗ്, അതുപോലെ നമുക്ക് ഓരോ ടാഗ് മാറ്റണതിനനുസരിച്ച് അതിൻ്റെ ഇതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ മാറണം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ്, ജസ്റ്റിഫൈ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ മാറ്റാം, അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി മാറ്റാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ മതി, നമുക്കൊരു ഐഡിയ കിട്ടും. ഷാഡോ ഉണ്ട്, പിന്നെ അഡ്വാൻസ്ഡിലേക്ക് പോവുകയാണെങ്കിൽ മാർജിൻ പാഡിങ് കൊടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് എലമെൻ്റർ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കമ്പോണൻസും ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇമേജിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് മാറ്റണം, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചൂസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ മീഡിയ ലൈബ്രറിയിൽ കാണിക്കും. ഒരിക്കൽ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മീഡിയ ലൈബ്രറിയിൽ വന്ന് കിടക്കും. നമുക്കത് ആവശ്യാനുസരണം പിന്നെയും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതല്ല, ഫ്രീ ഇമേജസ് പിക്സാബേ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ടൊരു ഇമേജ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിവ്യൂ കാണിച്ചു തരും. അത് കഴിഞ്ഞാൽ സേവ് ആൻഡ് ഇൻസേർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ആ പ്ലഗ് എലമെൻ്റർ അത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് എളുപ്പമാണ് നമുക്ക് എലമെൻ്ററിൽ ഒരു ഫോട്ടോ മാറ്റുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു നോട്ട് പാഡിലോ വേർഡ് പാഡിലോ അല്ലെങ്കിൽ ഈവൺ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോൾ എല്ലാ ഒരു കമ്പോണൻസും അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു സെക്ഷൻ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സെക്ഷൻ ഉണ്ട്, പിന്നെ അടുത്തൊരു സെക്ഷനിൽ രണ്ട് ഇമേജ് കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ സെക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനിടയിൽ ഇതിൻ്റെയും ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് സെക്ഷൻസിൻ്റെ ഇടയിൽ നമുക്ക് പുതിയൊരു സെക്ഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എബൗട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഗ്രിഡ് കാണും, ഗ്രിഡ് ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ
നമുക്കൊരു ഇന്നർ സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇന്നർ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹെഡിങ് ഉണ്ട്, ഇമേജ് ഉണ്ട്, ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, വീഡിയോ ഉണ്ട്, ബട്ടൺ ഉണ്ട്, അങ്ങനെ കുറേ കമ്പോണൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് കമ്പോണൻസ് പ്രോ എലമെൻസ് ആണ് നമുക്ക് പേ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള എലമെൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അത് ആക്ച്വലി ആവശ്യാനുസരണം ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഹെഡിങ് എടുക്കുക, ഡ്രാഗ് ചെയ്ത് അത് സോറി അതിനു മുമ്പ് ഇവിടെ നമ്മൾ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കാണാം, അവിടേക്ക് ഹെഡിങ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനെ എബൌട്ടേഴ്സ് എന്ന് കൊടുത്തു, എന്നിട്ട് അതിനെ സെൻട്രൽ അലൈൻ ചെയ്തു, എന്നിട്ട് ആ ഗ്രിഡ് ഐക്കൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ടെക്സ്റ്റ് എഡിറ്റർ എടുത്തു, അതിന് തൊട്ട് താഴെ വെച്ചു. ഇതിനെ നമ്മൾ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് സെൻട്രിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു അബൌട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പൊസിഷൻ മാറ്റാം. നമുക്കിത് മുകളിലെ വേണമെന്നുള്ളത് ഇതിനെ, അതായത് ഇത് ഈ മുകളിലൊരു 3-6 ഡോട്ടുള്ളൊരു ഐക്കൺ കാണാം, അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യാനുസരണം എവിടേക്കാന്ന് വെച്ചാൽ ഡ്രാഗ് ചെയ്താൽ മതി. സ്ക്രോൾ ചെയ്ത് നമുക്കിപ്പോൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു ബ്ലൂ ലൈൻ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ബ്ലൂ ലൈൻ വരുന്നത് എവിടെയാണോ അവിടെ അത് ഡ്രോപ്പ് ആവുമെന്നാണ് അതിന് അർത്ഥം. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ ആ ഒരു കമ്പോണൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, റീപൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ കമ്പോണൻസും നമുക്ക് എലമെൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ആ ഗ്രിഡ് ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇമേജ് ഡ്രാഗ് ചെയ്ത് ആ ബ്ലൂ ലൈൻ കണ്ടില്ലേ അവിടെ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഇമേജിൽ, കാരണം നമ്മൾ ഇമേജ് വെറുതെ ഇട്ടിട്ടുള്ളൂ, പക്ഷേ ഇമേജ് സെലക്ട് ചെയ്തിട്ടില്ല. ചൂസ് ഇമേജ് കൊടുക്കുക, മീഡിയ ലൈബ്രറിയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യണ വഴി നമുക്കിവിടെ മീഡിയ ലൈബ്രറിയിൽ അത് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് മീഡിയ കൊടുക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ അവിടെ വരും. ഓക്കെ, ഇങ്ങനെയാണ് എലമെൻ്ററി യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു കറണ്ട് പേജ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ. ഇനി ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ കാണും, ഇതിന് റെസ്പോൺസീവ് മോഡ് എന്നാണ് പറയാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ എന്ന് കാണാൻ സാധിക്കും. ഡെസ്ക്ടോപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റിൽ നമുക്കിങ്ങനെ അത് പ്രിവ്യൂ ചെയ്ത് കാണാം. അതായത് ഇപ്പോൾ നമ്മൾ എലമെൻ്ററി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും റെസ്പോൺസീവ് ആയിരിക്കും, എല്ലാ ഡിവൈസസിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ലേ ഔട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ലേ ഔട്ട് മാറണമെന്നും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് എലമെൻ്ററി വെച്ച് നമുക്ക് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നേരെ വരെ താഴെ വന്നതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ആ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സൈറ്റ് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് പ്രോസസ്സ് കഴിഞ്ഞു. ഈ നമ്മുടെ സൈറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആഡ് ചെയ്ത സെക്ഷൻ വന്നു, നമ്മൾ ആഡ് ചെയ്ത ഇമേജ് വന്നു, നമ്മൾ ചേഞ്ച് ചെയ്ത ഇമേജ് വന്നു, എല്ലാം കറക്റ്റായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പേജിനെ എഡിറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഹെഡർ പോർഷനും അതുപോലെ തന്നെ ഈ ഫൂട്ടറിൻ്റെ സെക്ഷനും നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സൈറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെയും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താലും, നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരും. അതായത് ഡാഷ്ബോർഡിലെ ഈ കസ്റ്റമൈസ് യുവർ സൈറ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലും, അല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്താലും സെയിം ഈ പേജിലേക്ക് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മെനൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഹെഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ലോഗോ മാറ്റാവുന്നതാണ്, നമുക്ക് നമ്മുടെ ലോഗോ കൊടുത്ത് നമുക്ക് ഇവിടുത്തെ ലോഗോ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പേരുകൾ അല്ലെങ്കിൽ ഈ ലിങ്കുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ മെനൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൊടുത്താണ് ലിങ്കുകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലിങ്കുകളിൽ നമുക്ക് റീഓർഡർ ചെയ്യാം, അതുപോലെ തന്നെ പുതിയ തരണം ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ ആഡ് ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജുകൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ, കാറ്റഗറീസ് ഒക്കെ നമുക്കിവിടെ വരും. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതനുസരിച്ചിട്ട് ഇവിടെ മാറണം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മെനു എഡിറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ തൊട്ട് മുകളിൽ ഫൂട്ടർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൂട്ടർ ബാർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ഫൂട്ടറിലെ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണതിനനുസരിച്ച് ഇവിടെ മാറണം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ഒരു എന്ത് ടെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അതനുസരിച്ച് ഇവിടെ മാറണം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫൂട്ടർ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? ഒരു പേജ് എഡിറ്റ് ചെയ്യണത് കണ്ടു, ഹെഡർ എഡിറ്റ് ചെയ്യണത് കണ്ടു, ലോഗോ മാറ്റണത് കണ്ടു, പിന്നെ ഫൂട്ടർ മാറണത് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് നമ്മൾ കണ്ടത്, അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേജിനെ എഡിറ്റ് ചെയ്യണതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പേജ് എങ്ങനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും, അതായത് ഇപ്പോൾ ഇവിടെ അബൌട്ട്, ഹോം, ഗൂഗിൾ സർവീസസ്, പ്രൊജക്ട്, കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറേ പേജുകളുണ്ട് ഓൾറെഡി. പക്ഷേ നമുക്ക് പുതിയൊരു പേജ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഗാലറി എന്ന് പറഞ്ഞ് നമുക്ക് ഫോട്ടോസൊക്കെ കാണിക്കാനായിട്ടുള്ള പേജാണ് പുതിയ വേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിലേക്ക് പോയതിനു ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പേജസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ തന്നെ ടോപ്പിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് നമ്മുടെ പ്ലസ് എന്ന് പറഞ്ഞൊരു ഈ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ്, നമ്മൾ എലിമെൻ്റർ കണ്ട പോലത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ജസ്റ്റ് അതനുസരിച്ച് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് വിത്ത് എലിമെൻ്റർ വെച്ച് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പേജിനൊരു പേര് കൊടുക്കുക. പേജ് കൊടുത്തതിന് ശേഷം പിന്നെ ഓക്കെ, ആ പേജ് പേര് കൊടുത്തു, പേജിനൊരു പേര് കൊടുത്തു, അതോട്ടിരിക്കട്ടെ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് ആൻഡ് വിസിബിലിറ്റി, പെർമാലിങ്ക്. പെർമാലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൻ്റെ ഈ ഒരു പേജിൻ്റെ യു ആർ എൽ. അപ്പോൾ അബൌട്ട് പേജിന് അബൌട്ട് എന്നാണ് യു ആർ എൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിന് എന്ത് യു ആർ എൽ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ യു ആർ എൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് പെർമാലിങ്ക്. പിന്നെ ഫീച്ചേർഡ് ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം, ഡിസ്കഷൻസ് അതായത് കമൻസ്, പിന്നെ പേജ് ആട്രിബ്യൂട്ട്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്ത് നോക്കിയാൽ മതി, അത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആയ സംഭവങ്ങളൊന്നുമല്ല, ഡിഫിക്കൽട്ട് ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റാവുന്ന കാര്യം. ഇനി എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ് വരും, ലീവ് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ കുറച്ച് നേരം മുമ്പ് ആ പേജ് എഡിറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഈ പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലായ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, താഴെ വന്ന് കഴിയുമ്പോൾ പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹുറേ യുവർ പേജസ് ലൈവ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഹാവ് എ ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇപ്പോൾ കറണ്ട്ലി ഉണ്ടാക്കിയ ആ ഒരു പേജിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചെറിയ വീഡിയോയിട്ടൊക്കെ തോന്നും, പക്ഷേ അത് നമ്മൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു പേജിനെ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണത്. ഇനി പേജുകൾ നമ്മുടെ ഇടയിലുള്ള എല്ലാ പേജുകളിലും ലിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ ടാബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ സ്ലാഷ് WP നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് കാണാൻ സാധിക്കും. ഓൾ പേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറണ്ട് നമ്മളിലുള്ള എല്ലാ പേജസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഈ പേജാണ്, അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ആയി പോക്കോളും. ഓക്കെ, അതുപോലെ തന്നെ
എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ക്വിക്ക് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യണതും പേജ് നമുക്ക് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നു. ഇനി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് കാണാൻ സാധിക്കും. ഓൾ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് വൈസ് നമുക്ക് ഒരു പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, ബ്ലോഗ് എഴുതണം, അതുപോലത്തെ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടൊരു പേജാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് നേരം ഞാൻ കാണിച്ച പോലെ പേജുകൾ ക്രിയേറ്റ് ചെയ്താൽ മതി. നമുക്ക് പോസ്റ്റുകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കുറച്ച് നേരം മുമ്പ് ചെയ്ത പോലെ സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ആ പോസ്റ്റ് കാണാൻ സാധിക്കും. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു, ഒരു പുതിയ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കണ്ടു, എലമെൻ്ററി യൂസ് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കണ്ടു, ഹെഡറിലെ ലോഗോ എങ്ങനെ മാറ്റാമെന്ന് കണ്ടു, ഹെഡറിലെ മെനു എങ്ങനെ മാറ്റാമെന്ന് കണ്ടു, ഫൂട്ടർ എങ്ങനെ മാറ്റാമെന്ന് കണ്ടു, പിന്നെ പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കണ്ടു. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൽ ബേസിക്കായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തു. ഈവൺ ഒരു ഇമേജ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള വരെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കമ്പനിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിലും എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ ഈ വീഡിയോയിൽ അത് എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ ചെറിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരും. ഡൗട്ടുകൾ വന്നാൽ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ മതി. നമ്മളവിടെ ഫുൾ ടൈം ലൈവായിട്ട് ഉണ്ടാവും. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വല്ല മൈനർ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നമുക്കറിയാലോ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ പറയണത് മനസ്സിലാവണമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ നന്നായിരിക്കും. പിന്നെ വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇത് എന്താ പറയുക, എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി എന്നാൽ.